സഹകരണ നിയമത്തിൽ സമഗ്ര ഭേദഗതി നിർദ്ദേശിക്കുന്ന ബിൽ നിയമസഭ പാസാക്കിയതിനു പിന്നാലെ ഇതിനനുസരിച്ച് ചട്ടം രൂപീകരിക്കാനുള്ള നടപടിയിലേക്ക് സഹകരണ വകുപ്പ് കടന്നു. ചട്ടം രൂപീകരണത്തിന് 7 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. സഹകരണ സംഘം രജിസ്ട്രാർ കൺവീനറായാണ് സമിതി പ്രവർത്തിക്കുക. ഈ കമ്മിറ്റിയിൽ 4 അംഗങ്ങൾ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും 3 അംഗങ്ങൾ സഹകരണ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുമായിരിക്കും. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ലയിക്കുന്നതിന് തടയാൻ നിയമത്തിൽ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. സഹകരണ നിയമത്തിലെ 14-ാം വകുപ്പിലാണ് സംഘങ്ങളുടെ ലയനം സംബന്ധിച്ചുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇതിനനുസരിച്ച് തയ്യാറാക്കുന്ന ചട്ടത്തിൽ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ കർശനമായി കൊണ്ടുവരുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 33 മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളാണ് കേരളം ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 68 സംഘങ്ങൾ കേരളം പ്രവർത്തന കേന്ദ്രവുമാണ്. ഇവയുടെയെല്ലാം ശാഖകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിബന്ധനകളുമില്ലാതെയാണ് ഈ സംഘങ്ങൾ നിക്ഷേപം വാങ്ങുന്നതും വായ്പ നൽകുന്നതും. സഹകരണ സംഘം രജിസ്ട്രാറുടെ നിർദ്ദേശങ്ങളൊന്നും ഇവയ്ക്ക് ബാധകമാകുന്നില്ല. ചില നിക്ഷേപം തിരിച്ചു കൊടുക്കാതെ തകർന്നു പോയിട്ടുണ്ട്. അതിനാൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം സഹകാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആർബിട്രേഷൻ നടപടി വൈകുന്നത് സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതൊഴിവാക്കാനാണ് ആർബിട്രേറ്റർമാരായി ജുഡീഷ്യൽ ഓഫീസർമാരെ നിയോഗിക്കാനുള്ള വ്യവസ്ഥ നിയമത്തിൽ കൊണ്ടുവന്നത്. സംഘം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വായ്പാ വിവരങ്ങൾ പൊതുയോഗം മുമ്പാകെ അറിയിക്കണമെന്ന വ്യവസ്ഥ തട്ടിപ്പ് തടയാൻ സഹായിക്കും. ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികളിൽ ജീവനക്കാർ അംഗമായി അവർ തന്നെ വിളിച്ചെടുക്കുന്ന രീതി ചിലയിടത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തടയാൻ പുതിയ വ്യവസ്ഥ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു.